നമസ്കാരം. മുസ്ലിം ലീഗിനകത്തോ അല്ലെങ്കിൽ എം എസ് എഫ് എന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കകത്തോ വനിതകളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയായ ഹരിത എന്ന സംഘടനയ്ക്കകത്ത് അവർ അവഹേളിച്ചു എന്ന പരാതിയിൽ, അതായത് മോശം തരത്തിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റായ പി കെ നവാസും ജനറൽ സെക്രട്ടറി വി അബ്ദുൽ വഹാബും ചേർന്ന് അവരെ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചു എന്ന പരാതി വരുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എം എസ് എഫിന്റെ ഒരു പെൺപുലി എന്ന് പരിചയപ്പെടുത്തി കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്, ഫാത്തിമ തഹ്ലിയ. എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അടിക്കടി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ വേണ്ടി മാത്രം നാവ് പൊന്തുന്ന ഫാത്തിമ തഹ്ലി എന്താണ് ഈ ഹരിതയിലെ പെൺകുട്ടികളുടെ വിഷയം കണ്ടിട്ട് നാവനക്കാതെ അതിൻ ചുരുട്ടി വീട്ടിലിരിക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കേണ്ടി വരികയാണ്. ഫാത്തിമ തഹ്ലിയ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഒരു യുവതി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധേയായ വ്യക്തിയാണ്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അവർ കുറിക്കാറുണ്ട്. അതിനെ ലീഗ് നേതാക്കന്മാർ ആഘോഷമാക്കാറുണ്ട്. അതായത് എം എസ് എഫിന്റെ പെൺപുലിയാണ് എന്നൊക്കെയാണ് ഈ ഫാത്തിമ തഹ്ലിയെ കുറിച്ച് അവർ പറഞ്ഞത്. എന്തേ ഫാത്തിമ തഹ്ലിക്ക് സ്വന്തം സംഘടനയ്ക്കകത്ത് ഹരിത എന്ന് പറയുന്ന വിദ്യാർത്ഥിനി കൂട്ടായ്മയിലെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് അതേ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ അവഹേളിക്കപ്പെട്ടിട്ട് വേദനിച്ചില്ലേ? എന്തുകൊണ്ട് ഫാത്തിമ തഹ്ലിക്ക് വേദനിക്കുന്നില്ല? പി കെ നവാസിനെ പോലുള്ള നേതാക്കന്മാർ അവരാണോ നിങ്ങളുടെ കൺകണ്ട ദൈവം? ലീഗിനകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വളർന്നു വരുന്ന ഒരു ചെറുപ്പമല്ലേ നിങ്ങൾ? ഇത്തരമൊരു വിഷയം, വനിതാ കമ്മീഷന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമുണ്ടായിട്ടും ഈ പറയുന്ന വിപ്ലവ നായികയ്ക്ക് അല്ലെങ്കിൽ ലീഗിനുള്ളിലെ പുതു തലമുറ അല്ലെങ്കിൽ പുതു വിപ്ലവകാരി എന്നൊക്കെ അവർ പറയുന്ന ഈ ഫാത്തിമ തഹ്ലിക്ക് ഈ വിഷയം കണ്ടിട്ട് നാവിറങ്ങി മിണ്ടാട്ടമില്ലാത്ത അവസ്ഥ കഷ്ടമാണ്. ലീഗിനകത്തെ നേതാക്കന്മാരുടെ ഒരു കളിപ്പാവ മാത്രമാണ് ഈ പറയുന്ന ഫാത്തിമ തഹ്ലി. അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. അതായത് അവരുടെ കുഞ്ഞാപ്പമാർക്ക് എന്തെങ്കിലും പ്രശ്നമോ ഡാമേജോ ഉണ്ടെങ്കിൽ നാവ് ഉയർത്തുന്ന ഒരു നേതാവ്, അതിനപ്പുറം ലീഗിന്റെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരിക്കലും വിരൽ ചൂണ്ടാനായിട്ട് ഫാത്തിമ തഹ്ലിയുടെ ചൂണ്ടുവിരൽ ഉയരില്ല. അതിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് എടുത്തൊന്ന് പരതി നോക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രശ്നങ്ങളും യു പിയിലല്ല കേരളത്തിലെ പീഡന കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വാരി വിതറിയിരിക്കുന്ന ഫാത്തിമ തഹ്ലിയ ഹരിത സംഘടനയ്ക്ക് വേണ്ടി ഒരു വാചകം മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? എന്തേ നിങ്ങളുടെ ഉള്ളിലെ ഈ പറയുന്ന സ്ത്രീ വിമോചക എന്നുള്ള ആള് ഇപ്പോ ഉറങ്ങിക്കിടക്കുകയാണ്? ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികളെ ഇത്രത്തോളം അവഹേളിച്ചിട്ട് ഇതിലൊന്നും എന്തുകൊണ്ട് ഫാത്തിമ തഹ്ലിക്ക് വേദന വരുന്നില്ല? ഒരു പ്രത്യേകതരം വേദന മാത്രമാണോ അതോ ഫാത്തിമ തഹ്ലിക്ക് ഉണ്ടാകുന്നു എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭമാണ്. പിണറായി വിജയനോട് ഒരു പ്രത്യേകതരം വേദന എപ്പോഴും ഫാത്തിമയ്ക്കുണ്ട് എന്ന് പല സന്ദർഭങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ പിണറായി വിജയനോട് ഒരു താല്പര്യം തോന്നിയാൽ അത് ഫാത്തിമയ്ക്ക് സഹിക്കില്ല. പക്ഷേ എം എസ് എഫിന്റെ നേതാക്കന്മാർ സ്ത്രീകളെ മോശമായി അവഹേളിക്കുകയാണ്. അതും വേശ്യ എന്ന പരാമർശം പോലും ഉപയോഗിച്ച് സ്വന്തം സഹപ്രവർത്തകരെ അവഹേളിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ അവരോടൊപ്പം നിൽക്കാത്ത നിങ്ങൾ, നിങ്ങൾ ഏതുതരം മനോഭാവക്കാരിയാണ്? നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് ഇപ്പോൾ ഈ സമൂഹം നോക്കിക്കാണുന്നുണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നിങ്ങൾക്ക് സ്വയമേ സ്കോർ ചെയ്ത് ഒരു പേരെടുക്കണം. അത് ലീഗിന്റെ തണലിൽ നിന്ന് നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ളവർ പറയുന്ന അല്ലെങ്കിൽ അവർ വരച്ചിരിക്കുന്ന രേഖകൾക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പേരെടുക്കണം. അതിന് എളുപ്പവഴി പിണറായി വിജയന് രണ്ട് വാചകം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കയ്യടി കിട്ടും. ലീഗ് നേതാക്കന്മാർ പുകഴ്ത്തി പറയും, ഞമ്മന്റെ കുട്ടിയാണ്, ഞമ്മന്റെ കുട്ടി ഇതാ കണ്ടോ പുലിക്കുട്ടിയാണെന്നൊക്കെ പറയാനായിട്ടല്ലാതെ നിങ്ങളെ കൊണ്ടൊരു ചുക്കും സ്ത്രീ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു സംവിധാനത്തിനകത്ത് ഇത്രത്തോളം അവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടും അധിക്ഷേപം ഉണ്ടായിട്ടും അവർ നേതാക്കന്മാരുടെ പിന്നാലെ നടന്ന് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് കെഞ്ചി ആവശ്യപ്പെട്ടിട്ടും സ്ത്രീ വിരുദ്ധന്മാരായ ലീഗ് നേതാക്കന്മാർ അവരെ ചവിട്ടി മെതിച്ച് കടന്നുപോയി. അപ്പോ ഇത്രയും വലിയ അധിക്ഷേപങ്ങൾ കേട്ടത്, ഇതിപ്പോ ഫാത്തിമ തഹ്ലിയക്കെതിരെയാണ് ഈ വാചകങ്ങൾ ഈ നേതാക്കന്മാർ ഉന്നയിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പൊള്ളത്തില്ലേ? സ്വാഭാവികമായി ചോദിക്കുകയാണ്. ഇപ്പോ എന്തെല്ലാം അധിക്ഷേപമാണ് ഒരു അടച്ചിട്ട മുറിയിലാണെങ്കിൽ കൂടിയും യോഗത്തിൽ അവർ പറഞ്ഞു വെക്കുന്നതും.
ഇങ്ങനെയാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് പരിഷ്കൃത കാലഘട്ടത്തിൽ ലീഗിന്റെ വളർന്നു വരുന്ന നേതാക്കന്മാരുടെ നാവിൽ നിന്ന് വരേണ്ട വാചകങ്ങൾ ഇതൊക്കെയാണോ ഫാത്തിമ തഹ്ലി അതിനെയാണോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയാൻ താൽപര്യമുണ്ട് ഫാത്തിമ തഹ്ലിയെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഏതുതരം പ്രശ്നങ്ങളിലും അഭിപ്രായം പറയുന്ന ലീഗിന്റെ അല്ലെങ്കിൽ എംഎസ്എഫിന്റെ ഒരു ചൊണക്കുട്ടി എന്നൊക്കെ പറയുന്ന ആൾ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ മൗനം അവലംബിക്കുമ്പോൾ അതിനെ ഒരിക്കലും വിമർശിക്കാതിരിക്കാൻ കഴിയത്തില്ല നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകയാണെങ്കിൽ എംഎസ്എഫിന്റെ ദേശീയ ഉപാധ്യക്ഷയായിട്ടൊക്കെ ഇരിക്കുകയല്ലേ അപ്പോ ലീഗ് നേതാക്കന്മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വ്യക്തിയല്ല ഫാത്തിമയെങ്കിൽ അവർ ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കേണ്ടത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് അവർ വനിതാ കമ്മീഷനിൽ കൊടുത്ത പരാതിയിൽ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ പോലും അവർക്ക് അല്ലെങ്കിൽ ഈ നിയമ നടപടി ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നവർക്ക് മാനസിക പിന്തുണ നൽകാനുള്ള ഉത്തരവാദിത്തം ഫാത്തിമ തഹ്ലിയക്ക് ഇല്ലേ എന്നുള്ള ചോദ്യം ഈ സമൂഹത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കെതിരെ ഉയരുകയാണ് പിണറായിക്കെതിരെ സംസാരിക്കാൻ ആയിരം നാളുള്ള ഫാത്തിമ തഹ്ലിയ ഇത്രത്തോളം സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തി ഒരു വിഭാഗം പെൺകുട്ടികളെ എംഎസ്എഫിന്റെ സംഘടനാ പ്രവർത്തകരായ പെൺകുട്ടികളെ അവഹേളിച്ച വ്യക്തിക്ക് മൗന പിന്തുണ കൊടുക്കുന്ന ഫാത്തിമ തഹ്ലിയുടെ ആത്മാർത്ഥതയെ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് നിങ്ങൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ വിമർശനത്തിന് അതീതയല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാൻ നിങ്ങളുടെ നാവ് പൊന്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇടപെടേണ്ട വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഈ സമൂഹത്തിന് അവകാശമുണ്ട് അത് മുൻനിർത്തി തന്നെയാണ് പറയുന്നത് ഒരു സ്ത്രീയായ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന ഫാത്തിമ തഹ്ലിയ എന്ന വ്യക്തി എംഎസ്എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായ പി കെ നവാസിന്റെ രാജി ആവശ്യപ്പെടണം ഒരു കാരണവശാൽ ആ പെൺകുട്ടികളുടെ പരാതി പിൻവലിപ്പിക്കാൻ ലീഗ് നേതൃത്വം ശ്രമിച്ചാൽ അതിൽ ഇടപെട്ട് പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ ഫാത്തിമ തഹ്ലിക്ക് ആംബിയറുണ്ടോ അപ്പോഴാണ് നിങ്ങൾ അതിശക്തിയായ ഒരു വനിതാ നേതാവാണെന്ന് പറയാൻ കഴിയില്ല അല്ലാതെ ഒരു സ്ത്രീ എന്ന ലേബലിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെയോ പിണറായി വിജയനെയോ ഒക്കെ അധിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കയ്യടി ലീഗിനകത്തുള്ള കുറച്ച് ചോട്ടാ നേതാക്കന്മാർ കയ്യടിക്കും എന്നതിനപ്പുറം ഏത് വിഷയത്തിലും ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ് അത് കാണാനും കേൾക്കാനും സമൂഹം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതായത് കാത്തിരിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ള പല വാചകങ്ങളും ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും ചില ചാനൽ ചർച്ചകളിൽ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ഘോരൻ സംസാരിക്കുന്നത് കേൾക്കാനിടയായതുകൊണ്ടും ഏറ്റവും ഒടുവിൽ വിസ്മയ വിഷയത്തിൽ പോലും ഡൗറി വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് ഈ സമൂഹത്തിന് സംശയമുയർന്നാൽ അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം ഫാത്തിമയ്ക്ക് മാത്രമാണെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.